എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സാമൂഹ്യ സുരക്ഷ പെൻഷൻ കാത്തിരിക്കുകയാണ് എല്ലാവരും എന്നറിയാം. ഇന്ന് വിതരണം ഉണ്ടാകും എന്നാണ് സർക്കാർ ഇന്നലെ കോടതിയിലും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണ ഉത്തരവ് ഇന്ന് വരും. ഇന്നും പല ആളുകൾക്കും ക്രെഡിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കൈകളിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്ക്, കയ്യിൽ പെൻഷൻ മേടിക്കുന്ന ആളുകൾക്കും ആശ്വാസകരമായിട്ടുള്ള വാർത്തയുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്തിട്ട് കാണുക, ഷെയർ ചെയ്യുക. വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6 മാസത്തേതാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത്. ഇതിൽ 2 മാസത്തേതിൻ്റെ വിതരണമാണ് നടക്കുന്നത്. ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിച്ചിരുന്നു. ഹൈക്കോടതി സ്വമേധയാ എടുത്തിട്ടുള്ള കേസായിരുന്നു. പെൻഷൻ ലഭിക്കാത്തത് മൂലം ഭിന്നശേഷിക്കാരനായിട്ടുള്ള വയോധികൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എടുത്തിട്ടുള്ള കേസിന്ന് പരിഗണിച്ചപ്പോൾ സർക്കാരിനോട് ക്ഷേമ പെൻഷൻ എന്ന് വിതരണം ചെയ്യും എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ കുടിശ്ശികയുള്ള പെൻഷൻ 3 മാസത്തേത് വിതരണം ചെയ്യുകയാണ്, 4,800 വിതരണം ചെയ്യുകയാണ്. ഇതിൻ്റെ ആദ്യ ഗഡുവിൻ്റെ വിതരണം ഇപ്പോൾ പൂർത്തീകരിച്ച് വരികയാണ്. രണ്ടാമത്തെ ഗഡുവിൻ്റെ വിതരണം 1 ഏപ്രിൽ ചൊവ്വാഴ്ച വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചൊവ്വാഴ്ചയാണ് ഇന്നുള്ളത്. കേസ് ഇനി ജൂൺ 9 പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ ഇന്നലെ സർക്കാർ കൊടുത്തിട്ടുള്ള ഉറപ്പാണ് പെൻഷൻ ഇന്ന് വിതരണം ചെയ്യും എന്ന്. അപ്പോൾ പെൻഷൻ ഇന്ന് തന്നെ പല ആളുകൾക്കും എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി നാളെ പെരുന്നാളാകുകയാണ് എങ്കിൽ നാളെ അവധിയായിരിക്കും. അപ്പോൾ പെൻഷൻ ക്രെഡിറ്റ് ആവാനുള്ള സാധ്യതയില്ല. ഇനി നാളെ അല്ല പെരുന്നാൾ എങ്കിൽ കൂടുതൽ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ഇന്ന് ലിസ്റ്റ് എത്തും, നാളെ തുക എത്തുന്നതായിരിക്കും. നാളെ അവധിയാണെങ്കിൽ ട്രഷറി അവധിയെല്ലാം ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ആ ഒരു താമസം ഉണ്ടാകും. എന്തായാലും പെൻഷൻ നേരത്തെ എത്തുന്നു എന്നുള്ള ആശ്വാസമുണ്ട്. അതേസമയം കേന്ദ്ര വിഹിതം ലഭിക്കാത്തതിനാൽ തന്നെ പല ആളുകൾക്കും കേന്ദ്ര വിഹിതത്തിൻ്റെ കുറവുണ്ടാകും. സംസ്ഥാനത്ത് 8 ലക്ഷത്തോളം ആളുകൾക്കാണ് വിധവ ഭിന്നശേഷി വാർദ്ധക്യകാല പെൻഷനുകളിൽ കേന്ദ്ര വിഹിതം ലഭിക്കുന്നത്. 300, 200, 500 ഇങ്ങനെയാണ് ലഭിക്കുന്നത്. അതിൽ 300 രൂപയുടെ കുറവുള്ള ആളുകൾക്ക് 2 മാസത്തേത് വരുമ്പോൾ 600 രൂപയുടെ കുറവുണ്ടാകും. ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വിതരണം ഉണ്ടാകുക. രണ്ട് രീതിയിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 1,600 രണ്ട് ഗഡുക്കളായിട്ടാണ് തുക ക്രെഡിറ്റ് ആകുക. പെൻഷൻ വിതരണം മസ്റ്ററിംഗ് പൂർത്തീകരിച്ച ആളുകൾക്കാണ്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസത്തെ പെൻഷൻ ലഭിക്കില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത മൂലം പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ ഉടനെ പോയിട്ട് ആ മസ്റ്ററിംഗ് ചെയ്യണം. അതിന് 20-ാം തീയതി വരെ അവസരമുണ്ട്. എല്ലാ മാസവും 20-ാം തീയതി വരെ അവസരമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനോടൊപ്പം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉണ്ടോ എന്ന് പല ആളുകളും കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ മേലെ നമുക്ക് കാണാം. ദൂരേക്ക്.